ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിനോസ് ആക്ടിവിറ്റീസ് ഇഫ്താർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്ക്. ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പിൻ വീൽ സമൂസ എന്നാണ്. നമ്മൾ സാധാ സമൂസ കഴിച്ച് കഴിച്ച് നമുക്ക് മടുത്ത് കാണുമല്ലേ, അപ്പോൾ ഇതൊരു വെറൈറ്റി സമൂസയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടണം. ഇഫ്താറൊക്കെ ആയിട്ട് എല്ലാവരും ഉഷാറായി, നോമ്പൊക്കെ ഉഷാറായി പോകുന്നതെന്ന് വിചാരിക്കുന്നത്. നോമ്പ് കഴിയാനായില്ലേ. അപ്പോൾ ഇത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ്. ഞാനിത് ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് ഉണ്ടാക്കുന്നത്, ഈസ്റ്റൊക്കെ വെച്ചിട്ട്. നിങ്ങൾക്കത് വെറും മൈദ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാട്ടോ. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റിക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പാലൊഴിച്ച് പിന്നെ ഇനി വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട്, പിന്നെ പഞ്ചസാര 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. പിന്നെ വെള്ളം, ചെളം ചൂടുവെള്ളം കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെറും നമ്മുടെ മൈദ മാത്രമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനത്തെ സമൂസ വരും. ഇതാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാട്ടോ. ഇത് എള്ളാണ്, അറിയാലോ അല്ലേ. എള്ളില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ജീരകം ഉപയോഗിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് ഞാൻ. ഇതാ നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് നമ്മൾ സാധാ മറ്റേ ഡോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡോ ഒന്ന് അതിലേക്ക് എടുത്തു വെക്കുക. ഇതാ വെച്ചിട്ടുണ്ട് മുകളിലും. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അതിലേക്ക് ഓയിൽ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതൊരു വെറ്റ് ക്ലോത്ത് കൊണ്ട് ഒന്ന് അടിച്ചു വെക്കുക. ഇതിൻ്റെ ഒന്നും പ്രയാസമില്ല. മറ്റേതായാലും വെറും മൈദ വെച്ചിട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം വെക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നുള്ളൂ. ഇതാകുമ്പോൾ കുറച്ച് ഒന്ന് ബൾജായി വരികയൊക്കെ ചെയ്യും. അതുകൊണ്ടൊക്കെ എനിക്ക് ഇതിങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ചേർത്തത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് സ്റ്റഫ് ചെയ്യാനല്ലേ എന്താ നോക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക്. ഇനി അതിലേക്ക് ഓണിയന് 1-2 ഉള്ളി ചെറുതായി, നല്ലവണ്ണം ചെറുതായിട്ട് അരിയണം. ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ളത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെറുതായിട്ട് തന്നെ അരിയണം. പിന്നെ വേറൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് വേവിച്ച് ചിക്കൻ ഒന്ന് പിച്ചെടുത്തതും, പിന്നെ പൊട്ടറ്റോ നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അതൊന്ന് വേവിച്ചതിന് ശേഷം അത് ഉടച്ചിട്ട് അത് രണ്ടും കൂടെ മാത്രം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാം കേട്ടോ. ഞാനിത് ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി എന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് കറിവേപ്പിലയാണ്, കറിവേപ്പിലെ കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. എല്ലതും ചെറുതായി കുഞ്ഞേതായി അരിയണം. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിലൊക്കെ അത് പുറത്തേക്ക് വരും. ഇനി ജിഞ്ചർ ഗാർലിക്ക് ചില്ലിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ചിക്കന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചതിന് ശേഷം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിച്ചെടുത്താൽ എന്താണെന്ന് വെച്ചാൽ അത് നന്നായി ചെറുതായി വരില്ലല്ലോ. ഇങ്ങനെ സ്റ്റഫ് ചെയ്യാനുള്ളതായത് കൊണ്ട് തന്നെ നിങ്ങൾ മിക്സിയിൽ അടിക്കുന്നതാവും ബെറ്റർ. ഞാൻ അരിച്ചതും ഉരുളക്കിഴങ്ങും മാത്രം, പൊട്ടറ്റോ വേവിച്ചതും കൂടെ മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് ഇതാ നല്ലപോലെ ഇളക്കി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താ വേണ്ടിയിട്ടുള്ളത് നോക്കാം. പക്ഷെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, 1/4 ടീസ്പൂണൊക്കെ മതി. ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുക.
നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പെപ്പർ പൗഡറാണ്. കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതാ ഡോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കണം. റൗണ്ടിൽ പരത്തണം എന്നില്ല, നമ്മളുടെ ഡോ വേണ്ടി വരേണ്ടത് നമുക്ക് ഒരു ട്രയാങ്കുലാർ ഷേപ്പിലാണ്. ഇതാ ഇതുപോലെയൊക്കെയാണ് വരേണ്ടത്. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. മൈദ ആകുമ്പോൾ ഇതാ ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അത്രേ. ഇതിങ്ങനെ വലിച്ച് വലിച്ച് നമുക്ക് വലുതാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഹോൾസ് ഒന്നും പാടില്ല കേട്ടോ. എല്ലതാ ഇതുപോലെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഈസിയാണ്, നമ്മുടെ സാധാ സമൂസ പോലെ. അതിങ്ങനെ ഓരോന്നെടുത്ത് സ്റ്റഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാ കയ്യിൽ ഓയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഇത് മറ്റേതൊക്കെ ഉമ്മയും കാക്കാൻ്റെ വൈഫ് പോലൊക്കെയാണ് ചെയ്ത് തന്നത്. ഇത് ഞാൻ തന്നെ ചെയ്യണം, അവർക്കൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ തന്നെ ചെയ്യാണ്. കൈ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. നല്ലോണം ടൈറ്റായിട്ട് തന്നെ മടക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹോൾസ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. ഇത് രണ്ട് പോർഷൻ ആക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതാ ഇതുപോലെയാണ് വരിക നമ്മളുടെ പിൻ വീൽ സമൂസ. ഇനി അതിൻ്റെ ഡിപ്പിങ്ങിന് ആവശ്യമുള്ളതാണ്, കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം, ഒരു അര കപ്പ് മൈദ വേണ്ടി വരും കേട്ടോ. അതിൽ കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് എല്ലാതും അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡും ഉണ്ടാവില്ല, ആ സൈഡാണ്. അത് നമുക്ക് വെറുതെ ഒന്ന് ചുമ്മാ പരത്തി വെച്ച് പൊരിച്ചെടുക്കുക പൂരിയൊക്കെ പോലെ. ഇനി ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മുടെ ബാറ്ററും റെഡിയാണ്. ഇനി അതിൽ ഓരോന്നെടുത്ത് അതിലേക്ക് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടുതലായിരുന്നു, ഞാൻ കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായി വരും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, കരിയാതെ നോക്കണം. കണ്ടോ, നമ്മുടെ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള മാവായത് കൊണ്ടാണ് ഒന്ന് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ, കഴിക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. വെറും മൈദ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇതാ ഒന്ന് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, ഇത്ര അയച്ചാൽ മതി. ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിൻവീൽ സമൂസ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം, എങ്ങനെയുണ്ടെന്ന് പറയണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, അതാ പിൻവീൽ പോലെ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നല്ല സോഫ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടണം. Thank you all, keep supporting.